പ്രിയ സുഹൃത്തുക്കളെ, എവർക്കും ഫ്രണ്ട്ലി ഡിജിറ്റൽസിൻ്റെ ക്യൂബേസ് ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു പുതിയ വിഷയം എന്ന് പറയാൻ പറ്റില്ല, പലർക്കും അറിയാവുന്ന ഒരു സബ്ജക്റ്റ് ഞാൻ എൻ്റെതായ ഭാഷയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു. ഇതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താം. കൂടാതെ നിങ്ങളുടെ ഷെയറും ലൈക്കും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ബെൽബട്ടനിൽ നിന്ന് ചാമ്പ്യൻ അത്രയാകുമ്പോൾ എനിക്ക് സന്തോഷം. ഇന്നത്തെ വീട്ടിലെ ഉദ്ദേശം പോലെ ഷോർട്ട് കട്ട് കീ എങ്ങനെ അസൈൻ ചെയ്യാം എന്നുള്ളതാണ് ഇതിവിടെ സംവാദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന സംഭവമാണ്, എങ്കിലും ഒന്ന് കണ്ടുള്ളൂ. നമുക്ക് വേണ്ടപ്പെട്ട പല കീകളും ഷോർട്ട് കട്ടായിട്ട് ക്യൂബേസിൻ്റെ പ്രീസെറ്റിനകത്ത് ഇല്ല, നമ്മൾ അസൈൻ ചെയ്യേണ്ടിയിരിക്കും. അത് ക്യൂബേസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത പല ക്യൂബേസിനകത്തും അങ്ങനെ സെറ്റപ്പുകൾ കാണാറില്ല. അത് ഓൾറെഡി ഉണ്ട്, നമുക്ക് ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്നാണ് ഈ വീഡിയോയുടെ പ്രതികരണം. അപ്പം വീഡിയോയിലേക്ക് ക്യൂബേസ് ഓണാക്കിയതിനു ശേഷം കൺട്രോൾ എന്ന് കൊടുത്താൽ ഒരു പുതിയ ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ആയി വരും. അത് കഴിഞ്ഞിട്ട് ഒരു ഐ എന്ന ഒരു കമാൻഡ് കൊടുത്തിട്ട് നമുക്ക് അവിടെ പുതിയ ട്രാക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ എത്തി. ഒരു മോണോ ട്രാക്ക് അല്ലെങ്കിൽ സീരിയോ ട്രാക്ക് ആഡ് ചെയ്തു. അതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഷിഫ്റ്റ് എന്ന് കൊടുത്തുകൊടുത്തേക്കും നമുക്ക് അതിലൊരു പാട്ട് അല്ലെങ്കിൽ ഒരു മ്യൂസിക് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ വന്നു. അത് നമുക്ക് ക്യൂബേസിൻ്റെ പ്രീസെറ്റിലുള്ള സാധനങ്ങളല്ല. ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അടുത്തതായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി കത്ര എടുക്കാതെ ആൾട്ടിൽ ലോങ് ഡോസ് ചെയ്തതിന് ശേഷം ചെയ്യുമ്പോൾ കത്രയുടെ ഐക്കൺ വരും, അങ്ങനെ കട്ട് ചെയ്യാം. ഞാനിതിനെ പല പീസുകളായിട്ട് മുറിക്കാൻ പോവുകയാണ്. ഒരു സ്പീഡാണ് ഒരു സൗണ്ട് എഞ്ചിനീയറിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻസ്. അതിനെ നമ്മൾ മൗസ് അനക്കിക്കൊണ്ടിരിക്കാതെ കീബോർഡ് ഉപയോഗിക്കാൻ, കീബോർഡ് വഴി എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. മൗസ് വേണം, അതുപോലെ തന്നെ കീബോർഡിൽ കൂടുതൽ ഈ നമുക്ക് അസൈൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ പണി കുറച്ച് എളുപ്പവും സ്പീഡായിരിക്കും, നമ്മളൊരു പ്രൊഫഷണലിസം ഫീൽ ചെയ്യും. ബി വലിയ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ കട്ട് ചെയ്ത സംഭവങ്ങൾ ഓരോന്നോരോന്നായിട്ട് മാറി 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 മുന്നോട്ട് പുറകോട്ട് നമുക്ക് നോക്കാം, കാണാൻ പറ്റും. എൻ്റെ പ്രിവ്യൂയിലേക്ക് മുമ്പായിട്ട് വരും, നെക്സ്റ്റിലേക്ക്. അതുപോലെ ന്യൂമറിക്കൽ കീബോർഡ്, അതിനകത്ത് പോസിറ്റീവും നെഗറ്റീവും പ്രസീവ് ആണെങ്കിൽ നമുക്ക് ഡബ്ബിംഗ് സമയത്തൊക്കെ വളരെ ഉപകാരപരമാണ് ഒരു രീതിയിലേക്ക് ഈ സ്ക്രോൾ ചെയ്ത് മുന്നോട്ട് പോകും. ഞാൻ ഇനി കാണിക്കാൻ പോകുന്ന ബൗൺസ് സെലക്ട് ചെയ്യാൻ, ബൗൺസ് സെലക്ട് ചെയ്യാൻ വേണ്ടി ഓഡിയോയിൽ കയറിയിട്ട് ബൗൺസ് സെലക്ട് ചെയ്തപ്പോൾ സെലക്ട് ആയി. പക്ഷേ നമ്മളിതിന് ഓരോ പ്രാവശ്യം പ്രൊജക്ട് ചെയ്യുമ്പോഴും ബുദ്ധിമുട്ടാണ്, അതിനെ നമ്മൾ അസൈൻ ചെയ്ത് വെക്കാം. ക്യൂബേസിൻ്റെ പ്രീസെറ്റിനകത്ത് അതിൻ്റെ ഷോർട്ട് കട്ട് എനേബിൾ ആയിട്ട് കൊടുത്തിട്ടില്ല. അതെങ്ങനെ ചെയ്യുന്നുവെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഓരോ ട്രാക്കിന് ഓരോ കളറുകൾ കൊടുക്കുന്നു. ഓരോ കളറിനോട് അത് ബിയും എന്നെ ഞെക്കി കഴിഞ്ഞാൽ മുന്നോട്ട് പുറകോട്ട് പോയി നമുക്ക് കളർ ചെയ്യാം. അവിടെ സെലക്ട് ആയി സെലക്ട് ആയ ശേഷം ഡെലിറ്റ് കൊടുത്താൽ ഡെലീറ്റ് ആവും. ബി യു എല്ലാം ഞെക്കി മുന്നോട്ടും പുറകോട്ടും പോയി കളർ ചെയ്യുന്നൊരു സ്പീഡിലുള്ളൊരു സംഭവമാണ് കാണിക്കുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് സ്ലോയി കാണിക്കുന്നത്. ബി എന്നും പ്രസ് ചെയ്തുകൊണ്ട് സ്പീഡ് സ്പീഡ് കളർ ചെയ്യുന്ന ഒരു സംഭവമാണ് കാണിച്ചു തരുന്നത്. ഓൾഡ് സെലക്ട് ചെയ്തു. അത് പിന്നെ ഞാൻ സുപരിചിതമായ ഒന്നെ ഷോർട്ട് കൂടെ പറയാം. കൺട്രോൾ എസ് സേവ്, കൺട്രോൾ എക്സ് കട്ട്, കൺട്രോൾ വി പേസ്റ്റ്, ഇസ് കൺട്രോൾ ഇസഡ് അൺഡു, കൺട്രോൾ ഷിഫ്റ്റ് ഇസഡ് റീ അൺഡു. നമ്മുടെ കർസർ മേളിൽ കൊണ്ടുവന്ന ശേഷം സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഞാനൊരു സംഭവം കാണിക്കാം. അപ്പോൾ നമുക്കത് റിപ്പീറ്റ് എന്നുള്ള ഓട്ടോമാറ്റിക്കാണ് എനേബിൾ ആക്കാൻ പറ്റും. താഴെ റിപ്പീറ്റ് പ്രസ് ചെയ്യാതെ
സൂം ഇൻ സൂം ഔട്ട് ഉണ്ട്. അത് ജി എച്ച് സൂം ഇൻ സൂം ഔട്ട് ഉണ്ട്. അടുത്തതായിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത് പഞ്ച് റെക്കോർഡ്. എങ്ങനെയാണ് പഞ്ച് റെക്കോർഡ് ചെയ്യുന്നത്? ഡബ്ബിംഗ് സമയത്തൊക്കെ ഇത് വളരെ പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ്. ഇപ്പം പൈലറ്റ് കേട്ടുകൊണ്ട് തന്നെ ആയിരിക്കും പലപ്പോഴും ഡബ് ചെയ്യുന്നത്. അപ്പം അവർക്ക് നമ്മുടെ ആർട്ടിസ്റ്റിൻ്റെ മൂഡ് കിട്ടാൻ വേണ്ടി മുന്നേ, അതായത് എന്താണ് പറഞ്ഞത് കേൾക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ കർസർ നേരത്തെ കൊണ്ടുപോകുക, താഴെ പഞ്ചിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, അതെല്ലാം ഓണാക്കി കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ പഞ്ച് ആ ഭാവം വെച്ച് റെക്കോർഡാവും. അത് കഴിയുമ്പോൾ റെക്കോർഡിംഗ് ഡിസേബിൾ ആവും. ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഒരു സൗണ്ട് എഞ്ചിനീയറിൻ്റെ ഏറ്റവും അത്യാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ടൂൾസ് എപ്പോഴും ഷോർട്ട് കട്ടായിട്ട് സെലക്ട് ചെയ്യുക എന്നുള്ളത്. മേളിൽ കൊടുത്തിരിക്കുന്ന ടൂൾസ് 1 മുതൽ ഏകദേശം 9 വരെ, അതിൻ്റെ ഇടയ്ക്ക് സബായിട്ടുള്ളത് വരുന്നതിൻ്റെ താഴെ തന്നെ ഒരു ആരോപണത്തിലുണ്ടാവും. അപ്പോൾ അത് ആദ്യം തന്നെ വീണ്ടും വീണ്ടും പ്രസ് ചെയ്യുകയാണെങ്കിൽ ഒന്നാണെങ്കിൽ 1-3 പ്രാവശ്യം പ്രസ് ചെയ്യുകയാണെങ്കിൽ 3 ജെ ഞെക്കുവാണെങ്കിൽ നമുക്ക് ഗ്രിഡ് എനേബിൾ ആക്കാനും ഡിസേബിൾ ആക്കാനും പറ്റും. സ്ക്രോളിങ് ഡിസേബിളും എനേബിളും ഒക്കെ പറ്റി എഫ് ഷോർട്ട് കട്ടാണ്. ഇതൊക്കെ ക്യൂബേസിന് പ്രിൻസിപ്പിളുള്ളതാണ്. റെക്കോർഡിംഗ് എനേബിൾ ആക്കാൻ വേണ്ടി സ്റ്റാർ ഞെക്കി കൊടുക്കുക. ചാർജൊക്കെ പറഞ്ഞാൽ റെക്കോർഡിംഗ് ഓട്ടോമാറ്റിക് എനേബിൾ ആവും. അതുപോലെ തന്നെ നമ്മുടെ എടുത്തത് ട്രാക്കിലെ മോണോ, സോറി, മ്യൂട്ട് എം, സോളോ എസ്, റെക്കോർഡിംഗ് ആർ, അതാണ് എൻ്റെ ഷോ. സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാർക്കറിൻ്റെ ബിഗിനിങ്ങിലും എല്ലിലും പോകാൻ വേണ്ടി 1, 2 ന്യൂമറിക്കൽ കീബോർഡ് ഞെക്കിയാൽ കിട്ടും. പലർക്കും അറിയാത്തൊരു കാര്യമാണ് എങ്ങനെയാണ് കീ കമാൻഡ്, കീ എങ്ങനെയാണ് അസൈൻ ചെയ്യുന്നത് എന്ന്. അത് നിങ്ങൾക്ക് മനസ്സിലാവും. അതിനുവേണ്ടി നമ്മൾ എഡിറ്റ് എന്ന ഓപ്ഷനകത്ത് കീ കമാൻഡ് എന്ന സംഭവം ഉണ്ട്, അതെടുക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇതിനകത്ത് ഇല്ലാത്തൊരു സാധനം, അതായത് പ്രീസെറ്റായിട്ട് ചെയ്തിട്ടില്ല ക്യൂബേസ്. അപ്പോൾ അങ്ങനെ ഒരു സാധനമായിട്ട് ബൗൺസും തന്നെ വളരെ പ്രയോജനപ്രദമായ ഒന്നാണ് ബൗൺസ് സെലക്ഷൻ. അതിനുവേണ്ടി ഷിഫ്റ്റും ബിയും കൂടെ ഞാൻ ഒന്ന് ജിപ്പ് ചെയ്തിട്ട് അതിനകത്ത് അസൈൻ ചെയ്തു. മേളിൽ അസൈൻ ചെയ്തപ്പോൾ മേളിൽ വന്നു ഷിഫ്റ്റും ബി. ഓക്കെ, ഇനി എൻ്റെ ഷോർട്ട് കട്ട് നോക്കുകയാണെങ്കിൽ ഷിഫ്റ്റും ബിയും കാണാൻ സാധിക്കും. ഇനി ഞാനിപ്പോൾ ഒരു ഇതിനെല്ലാം ഒന്ന് കളർ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ബി യു എന്നെ ഞെക്കി കളർ ചെയ്ത് പോവാം, ബി ഞെക്കി കളർ ചെയ്ത് പോവാം, അല്ലെ എന്നെ ഞെക്കി കളർ ചെയ്ത് പോവാം. അത് അത്രയും സെലക്ട് ചെയ്തതിന് ശേഷം ബി ഞെക്കി, സോറി, ഷിഫ്റ്റ് ബി ഞെക്കിയപ്പോൾ അത് ബൗൺസായി. അതാണ് ഇവിടെ ഞാൻ പ്രതിപാദിച്ചത്. അപ്പം ഇന്നത്തെ ട്യൂട്ടോറിയൽസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തുടർന്നും അറിയാവുന്ന കാര്യങ്ങൾ പങ്കുവച്ച് തരാൻ ശ്രമിക്കാം. നിങ്ങളുടെ ഷെയർ ലൈക്ക്.